Assalamu alaikum wa rahmatullahi wa barakatuh. Allahu akbar, Allahu akbar. La ilaha illallah, Allahu akbar. Allahu akbar wa lillahi alhamd. Alhamdulillah. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa nastahdihi wa nu'minu bihi wa natawakkalu alayh. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون سنيها درنيا رايا ستة وشواسنگل الله سبحانه وتعالى يوڑے نيامنگل مردیشنگل سوکچچو گوند پالچو گوند نلگر آئی جیوکیانا میں ونوڑن ننگلوڑن مائی ونرتو گیانا وبدیشی کوئانا അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമളാൻ മാസത്തെ പരിപൂർണമായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ തൊട്ട് പിന്നാലെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മറ്റൊരു ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തിരുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നരകമോചനം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു അലസതയോ അല്ലെങ്കിൽ ഒരു മടിയോ ഇനി ഇത് വേണ്ട എനിക്ക് മടുത്തു എന്നുള്ളൊരു തോന്നലോ സഹോദരന്മാര് നമുക്കുണ്ടായിട്ടില്ല. ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അതെല്ലാം പരിപൂർണമായ നിനക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള അധ്വാനവും ശ്രമവും മത്സരവുമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തോടുകൂടി എല്ലാ ഇബാദത്തുകളോടും വിട പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ സ്വതന്ത്രരായി നടക്കേണ്ടതല്ല, അങ്ങനെ നടക്കേണ്ടവരല്ല നമ്മൾ. റമദാൻ മാസത്തിൽ നമ്മളെ വീക്ഷിച്ചിരുന്ന നമ്മളെ നിയന്ത്രിച്ചിരുന്ന ഏതൊരു അല്ലാഹു ആ അല്ലാഹു തന്നെയാണ് പരിശുദ്ധ റമദാനിന് ശേഷം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു റബ്ബിന്റെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ റമദാൻ മാസത്തിൽ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതേ ലക്ഷ്യമാണ് റമദാനിന് ശേഷം നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നിർവഹിച്ചിരുന്ന വിശുദ്ധ ഖുർആൻ പാരായണം അത് അവസാനിപ്പിക്കേണ്ടതല്ല. ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം വലിയ താല്പര്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി കൺകുളിർമയോടുകൂടി നമ്മളത് നിർവഹിച്ചു കഴിയുമ്പോൾ കാലിന് ക്ഷീണമുണ്ടെങ്കിലും ശരീരത്തിന് പ്രയാസമുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ ആനന്ദം നമ്മൾ കണ്ടെത്തിയെങ്കിൽ
ആ നമസ്കാരത്തിലൂടെ റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ ജീവിതം മുഴുവൻ ആനന്ദകരമാക്കി തീർക്കുവാൻ സാധിക്കും. അതേ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ പരിപൂർണമായ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ നിലക്ക് ജീവിക്കുമ്പോഴും പരിശുദ്ധ റമദാനിനെ പോലെ തന്നെ നമ്മുടെ ശേഷം വരാനുള്ള എല്ലാ ദിവസങ്ങളും എല്ലാ സമയങ്ങളും സന്തോഷകരവും ഈമാനികവും അതേപോലെ നന്മ നിറഞ്ഞതും മാറ്റി തീർക്കുവാൻ സാധിക്കും. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ദാനധർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങി ഒരുപാട് നമ്മൾ കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ നമുക്ക് നൽകിയിട്ടുള്ള നിയാമത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ചു. അള്ളാഹു തആല നമ്മിൽ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അത് അവസാനിപ്പിക്കാറായിട്ടില്ല. ഇനിയും നമ്മൾ ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കോപത്തെ തടയാൻ, നരകത്തിൽ നിന്നുള്ള മോചനത്തിനായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരമായി പറഞ്ഞു തന്ന ഒന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും പെരുന്നാളിന്റെ ദിവസങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരോട് ഖുത്ബ നടത്തി ശേഷം സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം നീങ്ങുകയും അവർക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഒരു മുണ്ടുമായി നടക്കുകയും ആ മുണ്ടിലേക്ക് പ്രവാചകന്റെ സഹാബിമാർ തങ്ങളുടെ ആഭരണങ്ങൾ ഊരിയിട്ട് കൊടുക്കുകയും ചെയ്തായി ഹദീസുകൾ കാണുവാൻ സാധിക്കും. കാരണം എന്താ? പ്രവാചകൻ അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ദാനധർമ്മം വർദ്ധിപ്പിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ നമ്മളിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, എന്തെല്ലാം നല്ല നല്ല ഇബാദത്തുകളുണ്ടോ അതിൽ ഒന്നിനും വീഴ്ച വരുത്താതെ ശക്തമായ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ബാങ്ക് വിളിച്ചു, ലുഹൂറിന്റെ ബാങ്ക്, ബാങ്ക് വിളിക്കുകയാണ് അസറിന്റെ ബാങ്ക്. നമുക്ക് പുറത്ത് അവിടെയും ഇവിടെയും തങ്ങി നിൽക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഓടുകയാണ് ഒന്നാമത്തെ സൊഫിലേക്ക്. നമ്മൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയാണ്, ശേഷം പ്രാർത്ഥിക്കുകയാണ്, ശേഷം ഖുർആൻ എടുക്കുകയാണ്. ആ ഒരു ചര്യ, ആ ഒരു സ്വഭാവം പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ആ നല്ല പാഠം ഇനി വരാനിരിക്കുന്ന 11 മാസക്കാലത്ത് നമ്മൾ ആവശ്യമാണ്. കാരണം റമദാനിലെ റബ്ബ്, റമദാനിൽ നമ്മുടെ ഈമാൻ, റമദാനിൽ നമ്മുടെ തഖ്വ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമാണ്. റമദാനിൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന അത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അതേ അള്ളാഹു നമ്മുടെ കൂടെ എല്ലാ മാസങ്ങളിലും ഉണ്ട് എന്ന് ഓർക്കുക. റമദാൻ മാസത്തിൽ ചെറിയൊരു തിന്മ ചെയ്യാൻ നമുക്ക് പേടിയായിരുന്നു, ചെറിയൊരു തിന്മ ചെയ്യാൻ പേടിയായിരുന്നു നമുക്ക്. ഞാനത് കണ്ടുകൂടാ, ഞാനത് കേട്ടുകൂടാ, ഞാൻ അതിലേക്ക് എന്റെ കാലടുപ്പിച്ചുകൂടാ, ഞാനത് തൊട്ടുകൂടാ, ഈ ഒരു പേടിയും റമദാൻ മാസം അവസാനിച്ച് ശവ്വാലിന്റെ പിറവി കണ്ടതോടുകൂടി അവസാനിക്കാറുള്ളതെല്ലാം ശേഷമുള്ള ശവ്വാലിലും ശേഷമുള്ള ദുൽഖാദിലും ദുൽഹജ്ജിലും അടുത്ത റമദാൻ മാസം വരെ എന്ന് വേണ്ട ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ വേണം. അള്ളാഹുവിന്റെ വിധികളും അള്ളാഹുവിന്റെ വിലക്കുകളും അള്ളാഹുവിന്റെ നിരോധനങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. റമദാനിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അത് ശേഷമുള്ള മാസങ്ങളിൽ നമ്മൾ തുടർത്തിക്കൊണ്ടുപോവുക. രണ്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത് റമദാനിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, അതിൽ നിന്ന് പെട്ടെന്ന് ആ ഇബാദത്തിന്റെ എന്തൊരു ലക്ഷ്യമാണോ നമ്മൾ നേടിയെടുത്തത് അതെല്ലാം നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളോ പ്രകൃതങ്ങളോ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് ഉണ്ടായിക്കൂടാ. സങ്കടകരമായ ഒരു വിഷയം നിങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാനത് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഒരു നോട്ടീസ് കണ്ടു, ഇസൽ നൈറ്റ് എന്ന പേരിൽ. സഹോദരന്മാരെ, ഒരു രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള സഹോദരന്മാർ, നമ്മളെപ്പോലെ ശരീരമുള്ള, നമ്മളെപ്പോലെ വേദനയുള്ള, നമ്മളെപ്പോലെ പച്ച മാംസമുള്ള, നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് താല്പര്യമുള്ള പാവങ്ങളായ ദുർബലരായ സഹോദരന്മാർ അവിടെ ബോംബിന്റെ ഭീഷണികളിലാണ്, വെടിയുണ്ടകളുടെ ഭീഷണികളിലാണ്. തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് സമാധാനമില്ല. വീടിന് പുറത്തേക്ക് പോകട്ടെ, വീടിനകത്തു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായും നടക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലാതെ, ബോംബ് പോലും അനുഷ്ഠിക്കാൻ കഴിയാതെ, പള്ളികൾക്ക് നേരെ ബോംബേറുകൾ വരുമ്പോ, പള്ളികൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ വരുമ്പോ, ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തപ്പെടുന്ന ആശുപത്രികളിൽ പോലും ബോംബുകൾ വർഷിക്കുമ്പോ, അങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ലോകത്തിന്റെ ഒരു ഭാഗത്ത് പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇസൈൽ നൈറ്റ് ആഘോഷിക്കണോ? നമ്മുടെ നാട്ടിൽ നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ദീനീ ബോധമുള്ളവരുണ്ടെങ്കിൽ, പരസ്പര സ്നേഹമുള്ളവരുണ്ടെങ്കിൽ,
ഇസ്ലാമിക സാഹോദര്യ ബോധമുള്ളവരുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ രംഗത്തിറങ്ങേണ്ടതുണ്ട്. നമ്മൾ ആരും അത്തരം സംരംഭങ്ങളുമായി ഒരിക്കലും സഹകരിച്ചുകൂടാ. അത് ഒന്ന് നമ്മുടെ ഈമാനം നശിപ്പിക്കുന്നതാണ്. അർദ്ധനഗ്നകളായ സ്ത്രീകൾ ഇസ്ലാം നിരോധിച്ച ഹറാമായ സംഗീതങ്ങളും ആഭാസങ്ങളുമായി സ്റ്റേജിൽ കയറി തിമർത്തിയാടുമ്പോ പരിശുദ്ധ റമദാൻ മാസത്തിലും ഖുർആൻ ഓതി കരഞ്ഞിരുന്ന നമ്മൾ, സദഖ കൊടുത്തിരുന്ന നമ്മൾ, രാത്രി സമയങ്ങളിൽ കാല് കടഞ്ഞുകൊണ്ടും നമസ്കാരം നിർവഹിച്ചിരുന്ന നമ്മൾ, പ്രയാസപ്പെട്ട് നോമ്പനുഷ്ഠിച്ചിരുന്ന നമ്മൾ, ആ വൃത്തികേടുകൾ കാണാൻ വേണ്ടി പോയിരുന്നാൽ ഒരു ഹറാമിന്റെ കുറ്റത്തിന്റെ ആ തിന്മയുടെ ശിക്ഷ നമുക്ക് ലഭിക്കാറുണ്ട്. അതിനപ്പുറം ലോകത്ത് മുസ്ലിം സഹോദരന്മാർ വേദനിക്കുമ്പോൾ, മുസ്ലിം സഹോദരന്മാർ വിഷമിക്കുമ്പോൾ, മുസ്ലിങ്ങളായ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അത്തരം കാര്യങ്ങളുമായി സഹകരിക്കുവാനും സഹായിക്കാനോ പാടില്ല. അതിനെതിരെ നമ്മൾ രംഗത്തിറങ്ങേണ്ടവരാണ്. അതേപോലെ സഹോദരന്മാരെയും നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടായിക്കൂടാം. വിശുദ്ധ ഖുർആനിലും സൂറത്തുൻ നഹലിലും 92-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, വലാ തകൂനു കല്ലത്തി നഖലത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്, അവളെ പോലെ നിങ്ങൾ ആകരുത്. ആരാണവൾ? ഒരുപാട് ദിവസം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ചകിരി കടഞ്ഞെടുത്ത് ആ ചകിരി പിരിച്ചവൾ കയറുണ്ടാക്കി. അങ്ങനെ ഒരുപാട് ദിവസത്തിന്റെ അധ്വാനത്തിന്റെ ഭാഗമായി അവൾ വലിയ നല്ല നല്ല കയറിന്റെ കെട്ടുകൾ ഉണ്ടാക്കിയെടുത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ആ കയറിന്റെ പിരികളെല്ലാം അഴിച്ചിട്ടാൽ അവൾ എത്രമാത്രം മൂഢയാണോ, എത്രമാത്രം വിഡ്ഢിയാണോ, ആ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകരുത്. വലാത്ത കൂനോ കല്ലത്തീന കലത്ത് ഹസ്ലഹിൻകാസാം. ശക്തമായ ദൃഢമായ ഉറപ്പുണ്ടാക്കിയതിനു ശേഷം പിരികൾ അഴിച്ചു കളയുന്ന ആ ഒരു പ്രകൃതം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. കഴിവിന്റെ പരമാവധി നമ്മൾ നന്മകൾ ചെയ്യുക, തിന്മകൾ നമ്മൾ ഒഴിവാക്കുക. ഒരിക്കലും അധർമ്മങ്ങളിൽ പെട്ടുപോകരുത്, ഒരിക്കലും നമ്മൾ തിന്മകളിൽ പെട്ടുപോകരുത്. മദ്യപാനം ഒഴിവാക്കി റമദാൻ മാസത്തിൽ പള്ളിയിലേക്ക് വന്ന് റമദാൻ അവസാനിക്കുമ്പോൾ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയാൽ കൈക്കൂലി ഒഴിവാക്കി, കരിഞ്ചന്ത ഒഴിവാക്കി, തട്ടിപ്പ് ഒഴിവാക്കി, ഹറാമിന്റെ മേഖലകൾ ഒഴിവാക്കി, പരിശുദ്ധ റമദാൻ മാസത്തിലും നോമ്പിലേക്കും നമസ്കാരത്തിലേക്കും പ്രവേശിച്ച് നമ്മൾ റമദാൻ അവസാനിക്കുമ്പോൾ വീണ്ടും അതേ വിചാരത്തിലേക്കും വീണ്ടും മോഷണത്തിലേക്കും വീണ്ടും അത്തരം അധർമ്മങ്ങളിലേക്കും നമ്മൾ നീങ്ങുകയാണ് എങ്കിൽ നോമ്പുകൊണ്ട് ഫലമുണ്ടായിട്ടില്ല എന്ന് കരുതുക, നോമ്പുകൊണ്ട് ഗുണമുണ്ടായിട്ടില്ല എന്ന് കരുതുക. നമ്മുടെ ഈമാൻ അതിനെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഒരിക്കലും തിന്മയിലേക്ക് പെട്ടുപോകരുത്. മനുഷ്യൻ തിന്മയിൽ പെട്ടുപോകാൻ അത് ചില കാരണങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ കാരണങ്ങൾ നമ്മളൊന്ന് അറിയുക. എപ്പോഴാ മനുഷ്യൻ തിന്മയിൽ പെട്ടുപോകുന്നത്? എപ്പോഴാ മനുഷ്യൻ അധർമ്മങ്ങൾ ചെയ്തു പോകുന്നത്? അതിൽ ഒന്നാമത്തേത് ദുഅഫുൽ ഈമാൻ വഅദമുൽ മുറാഖബത്തില്ലാ വഅദമുൽ ഖൗഫ്. ഈമാനിന്റെ ദുർബലത, അല്ലാഹുവിന്റെ നിരീക്ഷണത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയും അതേപോലെ നമ്മുടെ മനസ്സ് അല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു വസ്തുതയാണത്. അല്ലാഹിനെ കുറിച്ച് എത്രത്തോളം പേടിയില്ലായ്മ വരുന്നോ അത്രത്തോളം നമ്മൾ തിന്മയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും. എത്രത്തോളം റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച്, അവന്റെ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച്, ആ റബ്ബിന്റെ നിരീക്ഷണത്തെക്കുറിച്ച്, അവന്റെ നിരോധനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമില്ല, ബോധമില്ലയോ, അത്രയും കാലം നമ്മൾ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ശക്തമാക്കുക. ഏത് നിലയ്ക്ക് എന്റെ രാവുകൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, എന്റെ പകലുകൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നവനാണ്. നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്തു, രേഖപ്പെടുത്തുകയാണ്, അവരത് സൂക്ഷിച്ചു വെക്കുകയാണ്. നമ്മൾ പറയുന്ന ഒരു വാക്കുകളും ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും അല്ലാഹു തആല അറിയാതെ പോകുന്നില്ല, രേഖപ്പെടുത്താതെ പോകുന്നില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാകണം. അല്ലാഹിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. അന്നിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അല്ലാഹു. മനുഷ്യ മനസ്സുകൾ, ആ മനസ്സുകൾക്കുള്ളിൽ എന്താണോ മറച്ചു വെക്കുന്നത് അത് അറിയുന്നവനാകുന്നു അല്ലാഹു. ആ നിലക്ക് നമ്മൾ ജീവിക്കുക. ഒരു ചെറിയ തിന്മ സംഭവിച്ചാൽ ആ തിന്മയുടെ പേരിൽ നമ്മൾ ഭയപ്പെടണം. ആ തിന്മയോടുകൂടി ഞാൻ മരണപ്പെട്ടു പോകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിശ്വാസിയുടെ ഉദാഹരണം. ചെറിയവർ തിന്മ ചെയ്താൽ എന്താണ് അവൻ ചെയ്യുന്നത്? അവനതിനെ വലിയ ഒരു പ്രയാസത്തോടു കൂടി കാണുന്നു. എങ്ങനെ? വലിയ ഒരു പാറക്ക് ചുവട്ടിൽ ഇരിക്കുന്നത് പോലെ.
ആ പാറക്കല്ലി എന്റെ തലയിലേക്ക് വീഴുമോ എന്നുള്ള ഭയം അവനുണ്ടാകുന്നു. അങ്ങനെയാണ് വിശ്വാസം ചെയ്യുന്ന ചെറിയവർ തിന്മയുടെ ഉദാഹരണം. അതേ സ്ഥാനത്ത് മുനാഫിക്ക്, അല്ലാതെ പേടിയില്ലാത്തവൻ, അല്ലാതെ ഭയമില്ലാത്തവനും എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അതെല്ലാം നിസ്സാരമായിക്കൊണ്ടും അവന്റെ മൂക്കിന് മുമ്പിലൂടെ ഒരു ഈച്ചപ്പാറിയതുപോലെ നിസ്സംഗതയോടുകൂടിയും അതിനെ കാണുന്നു മുനാഫിക്ക്. വിശ്വാസികളെ, നിങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരുപാട് കാലം ജീവിച്ച സ്വഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ചില തിന്മകൾ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ ഗൗരവമായി വലിയ പാപമായി ഞങ്ങൾ കണ്ടിരുന്ന അത്തരം തിന്മകള് നിസ്സാരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ന് സഹാബി വര്യനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടം ഒരുപാട് വീണ്ടും മുന്നോട്ട് പോയി, എല്ലാ തിന്മകളും സാഹചര്യങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? എന്റെ ഈമാൻ ഞാൻ ശക്തിപ്പെടുത്തണം, എന്റെ മനസ്സിനെ ഞാൻ ശുദ്ധീകരിക്കണം, എന്റെ റബ്ബി എന്നെ വീക്ഷിക്കുന്നുണ്ട്, ആ റബ്ബിനെ ഞാൻ ഭയപ്പെടണം. ആ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹം പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയങ്ങൾ മൂന്ന് തരമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾ മൂന്ന് തരമാണ്. ഒന്ന് ഖൽബുൻ ഖാലിൻ മിനൽ ഈമാൻ വ ജമീഉൽ ഖൈർ, ഈമാൻ ഇല്ലാത്ത ഹൃദയം, നന്മയില്ലാത്ത ഹൃദയം. ആ ഹൃദയത്തിൽ എപ്പോഴും പിശാച് കുടിയിരിക്കുകയാണ്. ആ പിശാച് അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നന്മയും തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഹൃദയത്തിന്റെ ആളുകളാകാൻ നമ്മൾ പാടില്ല. രണ്ടാമത്തേതോ ഖൽബുൻ ഇസ്തനാറ ബിനൂരിൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ചില ഹൃദയങ്ങൾ. പക്ഷേ ചിലപ്പോൾ ആ ഹൃദയങ്ങൾ തെറ്റിപ്പോകുന്നു, അവിടേക്ക് പിശാച് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ആകാനും പാടില്ല. അതേ സ്ഥാനത്ത് മൂന്നാമത്തൊരു ഹൃദയമുണ്ട്, ഖൽബുൻ മഹ്സൂൻ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ട ഹൃദയം, ഈമാൻ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയം. അവിടെ പിശാചിന് സ്ഥാനമില്ല, അവിടെ തിന്മകൾക്ക് സ്ഥാനമില്ല, അവിടെ ചീത്തയായ ചിന്തകൾക്ക് സ്ഥാനമില്ല. അങ്ങനത്തെ ഹൃദയത്തിന്റെ ആളുകൾ ആയിത്തീരണമെങ്കിൽ എന്തു വേണം? ഇതാ എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, മൈനമാക്കും തും, നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ റബ്ബിന്റെ നിരീക്ഷണമുണ്ട്. ആ ഒരു ബോധം നമ്മൾ ഒന്നാമതായി വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് തിന്മയിലേക്ക് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാരണം മനുഷ്യന്റെ ഇച്ഛകളാണ്, മനുഷ്യന്റെ താല്പര്യങ്ങളാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ താല്പര്യം വിഭജിക്കരുത്, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ താല്പര്യം മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, ഹറാമ സമ്പാദിക്കരുത്. ആ നിനക്ക് പറയുമ്പോൾ മറുഭാഗത്ത് മനസ്സ് പറയുന്നു, അല്പം ശുചിക്കാം, അല്പം ആഹ്ലാദിക്കാം, അല്പം സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകൾ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേ തിന്മകളാണ് മനുഷ്യനെ, മനുഷ്യ ഇച്ഛകളാണ് മനുഷ്യനെ നമസ്കാരത്തിനും തടയുന്നത്, നോമ്പിലും തടയുന്നത്, സൽക്കൽമത്തിനും തടയുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഫഹലഫമിം ബാദിഹിം ഖൽഫുൻ, അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയാം, അവരുടെ സ്വഭാവങ്ങൾ പറയാം. എന്നിട്ടല്ല പറയുന്നു, അവർക്ക് ശേഷം ചില ആളുകൾ വരുന്നു. അവരുടെ സ്വഭാവം എന്താണ്? അല്ലാഹു സ്വലാ, അവർ നമസ്കാരം നഷ്ടപ്പെടുത്തി, നമസ്കാരം പാഴാക്കി അവർ, സ്വന്തം ഇച്ഛയെ പിൻപറ്റി അവർ, അവർ ഗയ്യനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അതേ നരകമാകുന്ന ശിക്ഷ. ഇച്ഛയെ പിൻപറ്റിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകൾ വരുമ്പോഴും എന്റെ മനസ്സ് എന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുമ്പോൾ അങ്ങോട്ടൊന്ന് നോക്കിയാലെന്താ, അവിടെ കുറച്ചു നേരം ഇരുന്നാലെന്താ, അതുമായി ഒന്ന് ഇടപെട്ടാലെന്താ എന്ന് എന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ തിന്മ നമ്മൾ ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഭയപ്പെടുക, ആ റബ്ബിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാ, അവന് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടവനാണ് എന്ന ചിന്തയോടുകൂടി, മനുഷ്യ മനസ്സുകളുടെ ഇച്ഛകൾ വരുമ്പോ ആ ഇച്ഛയെ തടഞ്ഞു വെച്ചാൽ, അതിനെ മാറ്റിവെച്ചാൽ, ഫൈനൽ ജന്നത്തു ഹിയൽ മൗവാം, സ്വർഗമാകുന്നു അവന്റെ അഭയസ്ഥാനം. അതേ ഇന്ന നഫ്സല അന്നാറത്തുൻ ബിസൂ, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാ. അങ്ങനത്തെ ഒരു മനസ്സും ഹൃദയവും മനുഷ്യരുണ്ട്. അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ സൂക്ഷിക്കണം, ആ ചിന്തയുടെ മേഖലകളെ നമ്മൾ സൂക്ഷിക്കണം. എങ്കിൽ തിന്മകളിൽ പെട്ടുപോകാതെ നന്മകളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മൂന്നാമത്തേത്, തിന്മകളിൽ മനുഷ്യന് പെട്ടുപോകുവാനുള്ള കാരണം പിശാച. മനുഷ്യന്റെ കൊടിയ ശത്രുവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ ഒന്നാമത്തെ പിതാവ്, ആദ്യ പിതാവ്, ആ പിതാവിനെ പോലും തെറ്റിക്കുവാൻ നേർമാർഗത്തിൽ നിന്ന്
അല്ലാഹു തആലയുടെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കാൻ കാരണമായി മാറിയ ആ പിശാചിന സഹോദരന്മാരെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അവൻ ഒരിക്കലും നിങ്ങൾ നന്മയിലേക്ക് നയിക്കുകയില്ല, നന്മ പ്രേരിപ്പിക്കുകയില്ല, നന്മക്കുള്ള ചിന്തകൾ നൽകുകയില്ല, നിങ്ങൾ തീമയിലേക്ക് അവൻ നയിക്കും. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ, അവന് ശത്രുവായി തന്നെ സ്വീകരിക്കണം, അവൻ അകറ്റണം. നമ്മൾ റമദാനിൽ നമ്മൾ ഖുർആൻ എടുത്തപ്പോ മടി തോന്നിയിട്ടില്ല. എന്തേ കാരണം? ആ പിശാചിനെ അകറ്റുന്ന പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തു, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇഖ്ലാസിലൂടെ, നല്ല മനസ്സിലൂടെ റബ്ബുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിശാചിന്റെ ആ ദുഷ്പ്രേരണകൾക്ക്, അവന്റെ വിശ്വാസികൾക്ക് വശം വതരാകാൻ നമുക്ക് സാധിച്ചില്ല. നമ്മളെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എങ്കിൽ അതേ സാഹചര്യം റമദാനു ശേഷം ഉണ്ടാക്കാൻ കഴിയും നമുക്ക്. പക്ഷേ റമദാനിൽ ചെയ്തിരുന്ന ഇബാദത്തുകൾ തുടരണം നമ്മൾ, അപ്പോഴേ പിശാചിനെ അകറ്റുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു മറ്റൊരു സ്ഥലത്തും, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ, നിങ്ങൾ ഭക്ഷിച്ചോളൂ ഭൂമിയിലുള്ളത്. അള്ളാഹു തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്, അതിൽ ഹലാലും തയ്യിബും നല്ലതുമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്തബിഊ ഖുത്വാതി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. പ്രൊഫസറുകൾ വിശദീകരിക്കുന്നു, പിശാച് മനുഷ്യനെ ഹറാം സമ്പാദിക്കാൻ പ്രേരിപ്പിക്കും, കൂടുതൽ പണമുണ്ടാക്കാൻ. അത് ലോട്ടറിയാണോ? വിഷയമല്ല. പലിശയാണോ? വിഷയമല്ല. തട്ടിപ്പിലൂടെയാണോ? പ്രശ്നമല്ല. അവിടെ പിശാചി അവന്റെ പിന്നാലെ കൂടുകയാണ് ആ ഹറാം സമ്പാദിക്കാൻ, നല്ലതല്ലാത്ത സമ്പാദിക്കാൻ. അല്ല പറയുന്നു, ഹലാല് തിന്നണം, തയ്യിബ് നല്ലത് ഭക്ഷിക്കണം, പിശാചിനെ നിങ്ങൾ പിൻപറ്റിപ്പോകരുത്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മയാണ്. വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്ത കാര്യം പറയാൻ, അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാൻ നിങ്ങൾ പിശാച് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണം. സൽക്കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോ പിശാച് പറയും വേണ്ട, മനസ്സിലെ സുവാസ് ഉണ്ടാക്കുകയാണ്, ദാനധർമ്മം ചെയ്യാനുള്ള ശ്രമങ്ങളും അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു വിശ്വാസി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നാലെ പിശാചുണ്ടാകും. എപ്പോഴും അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖർ, അവൻ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. കൊടുക്കണ്ട, കൊടുക്കണ്ട, സമ്പത്ത് കുറഞ്ഞു പോകും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസിട്ട് കൊണ്ടിരിക്കുകയാണ്. വലയോമുറുക്കും ബിൽ ഫഹ്ഷായ്, തിന്മ നിങ്ങളെ കൽപ്പിക്കും പിശാച്. എന്നാൽ അല്ലാഹു ആകട്ടെ, വല്ലാഹു യഅദുക്കും മഗ്ഫിറത മിൻഹു ഫലില, അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് പാപമോചനമാണ്, കൊടുത്തോളൂ നിങ്ങൾ, കാരുണ്യമാണ്, നൽകിക്കോളൂ നിങ്ങൾ. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിആണ്, അതേപോലെ വിശാലമായി കാര്യങ്ങൾ അറിയുന്നവരും എല്ലാം അറിയുന്നവരും കാണുന്നവരുമാണ്. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, ഒട്ടനവധി സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെ പഠിപ്പിക്കുകയാണ്. ചില പ്രത്യേകമായ കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യരെ, പിശാചിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഒന്നെന്താ, മനുഷ്യനെ എല്ലാ തരം തിന്മയിലേക്കും അവൻ നയിക്കും. ആ തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ഇത് തിന്മയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല, മനുഷ്യം ഇതിലൊരു തെറ്റില്ല, അതിലൊരു ദോഷമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഹറാമൊന്നുമല്ല എന്ന നിലക്ക് മനുഷ്യൻ ചെയ്യുന്ന തിന്മകളെ നല്ലതാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടും സകലമായ തിന്മകളിലേക്കും എന്തിനേറെ കുഫുറിലേക്ക് പോലും ക്ഷണിക്കും പിശാചി എന്ന. കമസലി ശൈത്താൻ ഇസ് ഖാല ലിൽ ഇൻസാനി കുഫർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉൻ മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ, ഓ കുഫൂർ എന്ന് പറഞ്ഞപ്പോ, നിഷേധിയാകി എന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ കാഫിറായി പോവുകയാണ്. പിശാചിന്റെ വാക്ക് കേട്ടുകൊണ്ട്, പിശാചിന്റെ വിശ്വാസികൾക്കും വശംവദനായിക്കൊണ്ട് മാത്രവുമല്ല ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോകാൻ പിശാച് കാരണമാകുന്നു. ഞാൻ പതുക്കെ പറയാനുള്ള കാരണം, പലപ്പോഴും മനുഷ്യന്റെ വിശ്വാസങ്ങൾ പിഴച്ചു പോകാറുണ്ട്, മനുഷ്യൻ തെറ്റിപ്പോകാറുണ്ട്. സ്ഥിരമായി നമസ്കരിക്കുന്ന, ഒരുപാട് നന്മകൾ ചെയ്തിരുന്ന, ആരാധനകളുമായി മുന്നോട്ട് പോയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നത് എല്ലാം അവസാനിപ്പിച്ചു. പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല. അതേ ഇന്നല്ലദീനർതദ്ദു അലാ ദുബാരിഹിം മുൻബാദിമാ തബയ്യന ലഹുമുൽ ഹുദാ അശ്ശൈത്താനു സവ്വല ലഹും വഅംലാ ലഹും, ദീനിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതിന് ഗൗരവം മനസ്സിലാക്കിയിട്ട്, പരലോക വിശ്വാസമുണ്ടായിട്ടും ഈ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോകുന്ന ആളുകൾ
ഇബാദത്തുകളെ ഒഴിവാക്കുന്ന ആളുകൾ, നിർത്തിവെക്കുന്ന ആളുകൾ, പിന്നെ അതിനെ തള്ളി പറയുന്ന ആളുകൾ, എന്താ അവിടെ സംഭവിച്ചത്? അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു, സൗകര്യമാക്കി കൊടുത്തു, അവനവരെ വശീകരിച്ചു. മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാനുള്ള ശ്രമം എല്ലാ സന്ദർഭങ്ങളിലും അവൻ നടത്തിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ അള്ളാഹുവെ നീ നിശ്ചയിച്ചു കൊടുത്ത ആ സിറാത്തുൽ മുസ്തഖീമുണ്ട്, അതിന്റെ മധ്യത്തിൽ ഞാനിരിക്കും, ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാനിരിക്കും. തൗഹീദിൽ തെറ്റിച്ചുകൊണ്ട്, സുന്നത്തിൽ തെറ്റിച്ചുകൊണ്ട്, ഇബാദത്തിൽ തെറ്റിച്ചുകൊണ്ട്, നിന്നെക്കുറിച്ചുള്ള പേടിയും ബോധവും ഉണ്ടല്ലോ, അതിലും തെറ്റിച്ചുകൊണ്ട് ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. തുമ്മലാക്കി എന്നും ഞാൻ അവനിലേക്ക് ചെല്ലുക തന്നെ ചെയ്യും. മുമ്പൈനി ഐദീഹിം, അവന്റെ മുമ്പിലൂടെ, ഒമൻ ഖൽഫിഹിം, അവന്റെ പിന്നിലൂടെ, വൻ ഐമാനിഹിം, അവന്റെ വലതുഭാഗത്തുകൂടെ, വൻ ശമായിലിഹിം, അവന്റെ ഇടതുഭാഗത്തുകൂടെ. അതേ